പി എസ് സി പരീക്ഷകൾക്ക് സാധാരണ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വലിയ ഭിന്നമേത് ചെറിയ ഭിന്നമേത് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെ അപ്പം ഈ ചെറിയ ഭിന്നവും വലിയ ഭിന്നവും നമ്മൾ കണ്ടുപഠിക്കുന്നത് ഈ താരതമ്യം വെച്ചിട്ടാണ് അല്ലെ അതായതിൻ്റെ കമ്പാരിസൺ ഫ്രാക്ഷന്റെ കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കുന്നത് സോ അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ പല എക്സാമുകളിലും കണ്ടിട്ടുള്ളത് അല്ലെ ഇപ്പൊ ഈ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടാവുമെങ്കിലും പൊതുമായിട്ട് എല്ലാ പരീക്ഷകൾക്കും കാണുന്ന പി എസ് സിയുടെ എല്ലാ പരീക്ഷകളിലും അതായത് എല്ലാ മത്സര പരീക്ഷകളുടെ ഒരു ക്വസ്റ്റൻ ആണ് ഈ ഫ്രാക്ഷൻ അല്ലെ ഈ ഭാഗങ്ങൾ ഏത് പരീക്ഷ ആയിക്കോട്ടെ ഈ ഗണിതത്തിലുള്ള ഒരു ഇമ്പോർട്ടൻറ് ഭാഗമാണ് ആണ് താരതമ്യം അല്ല അഥവാ ഈ ഫ്രാക്ഷൻസിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്ന സംഭവം അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് നോക്കാം ഒരു ക്വസ്റ്റൻ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫ്രാക്ഷൻസ് അറിയാൻ പറ്റും അല്ലേ നമുക്ക് ഫൈവ് ബൈ എയ്റ്റ് ഫൈവ് ബൈ സെവൻ ഫൈവ് ബൈ ഫോർ ഫൈവ് ബൈ തേർട്ടീൻ ഓക്കെ ഇതിൽ വലിയ ഭിന്നമേത് ചെറിയ ഭിന്നമേതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടെത്താം എങ്ങനെയാണ് കണ്ടിരുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി കാണാൻ പറ്റും ഇവിടെ എല്ലാത്തിൻ്റെയും അംശം തുല്യമാണ് അംശം തുല്യമാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ് അംശം തുല്യമാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഛേദത്തിലേക്കാണ് എങ്കിൽ അപ്പോൾ ഇതിനകത്ത് ചേതത്തിൽ വലുതേത് ചെറുതേത് എന്ന് ചോദിച്ചാൽ ഇപ്പം അംശം എല്ലാം ഒരുപോലെയല്ലേ അംശം തുല്യമാണെങ്കിൽ അംശം തുല്യമാണെങ്കിൽ നോക്ക ചെറിയ ഛേദം ചെറിയ ഛേദം എന്ന് പറയുന്നത് എന്തായിരിക്കും വലിയ സംഖ്യ നോക്കി ഇവിടെ നോക്കേ അംശം തുല്യമായത് കൊണ്ട് ചേതം നോക്ക ചെറിയ ഛേദം ഏതാണ് ചെറിയ ഛേദം ഫൈവ് ബൈ ഫോർ അല്ലേ ഫൈവ് ബൈ ഫോർ ആയിരിക്കും എന്ത് പറയുന്നത് വലിയ സംഖ്യ ഫൈവ് ബൈ ഫോർ ആണ് ഈ നമ്മുടെ വലിയ സംഖ്യ ചെറിയ സംഖ്യ ഏതായിരിക്കും വരിക ഏറ്റവും വലിയ അംശമുള്ള വലിയ ചേതമുള്ള അതായിരിക്കും വരിക ഫൈബർ തേർട്ടിനായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ ഓക്കെ അപ്പം അംശം തുല്യമാണെങ്കിൽ അംശം തുല്യമാണെങ്കിൽ ചെറിയ ചേതമുള്ള ആള് വലിയ സംഖ്യയായിരിക്കും അപ്പം ഈ ഭിന്ന സംഖ്യകളുടെ താരതമ്യത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണത് അംശം തുല്യമാണെങ്കിൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് വലിയ എന്തായിരിക്കും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് വലിയ സോറി ചെറിയ ഛേദം എന്ന് പറയുന്നത് വലിയ സംഖ്യ ആയിരിക്കും ചെറിയ ഛേദമാണ് ആണ് ഫൈവ് ബൈ ഫോർ അല്ലേ ഫൈവ് ബൈ ഫോർ ആണ് ഇവിടെ തരുന്നത് ചെറിയ സംഖ്യ അല്ലേ അതുപോലെ സോറി വലിയ സംഖ്യ അതുപോലെ എന്തായിരിക്കും ഇവിടെ വരുന്നത് വലിയ സംഖ്യ എന്തായിരിക്കും ചെറിയ സംഖ്യ എന്തായിരിക്കണം നോക്കി വലിയ ഛേദം തിരിച്ചാണ് വരുന്നത് വലിയ സംഖ്യ ആണെങ്കിൽ ചെറിയ ഛേദം ചെറിയ സംഖ്യയാണെങ്കിൽ വലിയ ചേതം ഓക്കെ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഓർത്തു ഓർത്തുവച്ചാൽ മതിയാവും ഇനി നമുക്ക് വേറെ ചോദ്യത്തിലേക്ക് നോക്കാം ഇനി അംശത്തിന്റെ പകരം ഛേദം എങ്ങനെയാണ് തുല്യമാണെന്ന് നോക്കാം അപ്പൊ ഛേദം തുല്യമാകുന്നേ വൺ ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് ഫോർ ബൈ എയ്റ്റ് ഫൈവ് ബൈ എയ്റ്റ് ഓക്കെ നോക്കാം ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്കാം ചെറിയ സംഖ്യ ഏതാ വലിയ സംഖ്യ ഏത് ഓക്കെ ഇവിടെ ചെറിയ സംഖ്യ ഏതായിരിക്കും വൺ ബൈ എയ്റ്റ് ആയിരിക്കും വലിയ സംഖ്യ ഏതായിരിക്കും ഫൈവ് ബൈ എയ്റ്റ് ആയിരിക്കും ഓക്കെ സോ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പം ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഛേദം ഒരുപോലെ ആണെങ്കിൽ ചെറിയ സംഖ്യയ്ക്ക് ചെറിയ ഛേദവും ചേതവും ചെറിയ അംശവും വലിയ സംഖ്യയ്ക്ക് വലിയ അംശവുമായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ഇതാണ് നമുക്ക് കണ്ടുപിടുത്തുള്ളവർക്ക് അപ്പം ഛേദം തുല്യമായാൽ ഛേദം തുല്യമായാൽ വലിയ അംശമുള്ളത് വലിയ സംഖ്യയും ചെറിയ അംശമുള്ളത് ചെറിയ സംഖ്യയുമായിരിക്കും വരിക അപ്പോൾ ഇവിടെ ചെറുത് ഏതാണ് വൺ ബൈ എയ്റ്റ് വലുതേതാണ് ഫൈവ് ബൈ എയ്റ്റ് ആയിരിക്കും വരിക ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ചേതം ഒരുപോലെയാണെങ്കിൽ ഇപ്പം ഛേദം തുല്യമായാൽ ഛേദം തുല്യമായാൽ എന്തായിരിക്കും വരിക വലിയ അംശം വലിയ അംശം എന്താണ് വലിയ സംഖ്യ വലിയ സംഖ്യ ആയിരിക്കും വലുതാണ് അല്ലെ ചെറിയ അംശം ചെറിയ സംഖ്യ ചെറിയ അംശം ചെറിയ സംഖ്യ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഓർമ്മിണ്ടത് പിന്നെ നമുക്ക് ചേതവും അംശവും വ്യത്യസ്തമായതാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം ചേതവും അംശവും വ്യത്യസ്തമാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ അംശവും വ്യത്യസ്തവും ചേതവും വ്യത്യസ്തം നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ അതിനെ ദശാംശംഖ്യാക്കിയിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനെ എൽ സി എം എടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മൂന്നാമത് പറഞ്ഞ മെത്തേഡ് ആയിരിക്കും കുറച്ച് എളുപ്പം ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഒരു ക്വസ്റ്റൻ ഇങ്ങനെ വരികയാണ് ത്രീ ബൈ എയ്റ്റും ഫോർ ബൈ സെവനും ഏതാണ് വലുത് ഇതിൽ ഏത് നമ്പറാണ് വലുതെന്ന് ചെണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഏത് സംഖ്യ ചെക്കാനും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മതി സോ എന്ത് ചെയ്യുക ത്രീ ബൈ എയ്റ്റും ഫോർ ബൈ സെവനും ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാതെ ഇങ്ങോട്ട് കുണിക്കുക ഇത് ഇങ്ങോട്ട് കുണിക്കുക ഓക്കെ മൂന്ന് ഗുണം ഏഴ് ഇരുപത്തി ഒന്ന് എട്ടേ ഗുണം നാല് മുപ്പത്തിരണ്ട് വലിയ ഗുണനബലമുള്ള സംഖ്യ വലിയ സംഖ്യ ആയിരിക്കും ചെറിയ ഗുണബലമുള്ള സംഖ്യ ചെറിയ സംഖ്യ ആയിരിക്കും അപ്പൊ ആരായിരിക്കും വലുത് ഇവിടെ ഫോർ ബൈ സെവൻ ആയിരിക്കും വലുത് ത്രീ ബൈ എയ്റ്റിനെ കാട്ടിലും ഓക്കെ ഇപ്പം വ്യത്യസ്തമായ അംശവും ചെയ്തവുമാണെങ്കിൽ വ്യത്യസ്തമായ അംശവും ചെയ്തോ ആണെങ്കിൽ നമുക്ക് റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചാല് ഭിന്ന സംഖ്യകൾ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ സോ ചോദ്യം ചെയ്യാം ഇപ്പൊ നോക്കാം ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഏഴ് ബൈ മൂന്നും അഞ്ച് ബൈ എട്ടും ഇതിൽ ഏതാണ് വലുത് നോക്കാം ഏഴിനെ എട്ട് കൊണ്ട് കുണിക്കുക ഏഴേ ഗുണം എട്ട് അല്ലെ നോക്ക നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാ നോക്കാം ഏഴേ ഗുണം എട്ട് ഏഴേ ഗുണം എട്ടും അഞ്ചേ ഗുണം എന്തായാലും പതിനഞ്ച് ഇങ്ങനെ കുണിക്കുക ഏഴെട്ട് അമ്പത്തി ആറ് അഞ്ച് മൂന്ന് പതിനഞ്ച് വലിയ ഗുണനെ എവിടെയാള്ളത് ഇതിന്റെ താഴെ ഉള്ളത് അല്ലേ അപ്പൊ ഏത് നമ്പർ ആയിരിക്കും വലുത് സെവൻ ബൈ ത്രീ ആയിരിക്കും േക്കാട്ടിലും വലുത് ഓക്കെ സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത് ഓക്കെ സോ നോക്കി ബൈ എയ്റ്റ് ഫോർ ബൈ ത്രീ ഇതെല്ലാം ഏതായിരിക്കും ഫോർ ബൈ ത്രീ ഏതായിരിക്കും വലുത് ഉണ്ടാവുക അപ്പൊ ത്രീനെ ത്രീ കൊണ്ട് ഒമ്പത് എട്ടു നാല് മുപ്പത്തിരണ്ട് ആരാ വലുത് മുപ്പത്തിരണ്ട് അല്ലേ വലുത് സോ ഫോർ ബൈ ത്രീ ആയിരിക്കും വലുത് ചെറിയ ഗുണനഫലമുള്ള സംഖ്യ ചെറുതും വലിയ ഗുണനഫലമുള്ള സംഖ്യ എന്തായിരിക്കും വലുതുമായിരിക്കും നോക്കുക വൺ ബൈ ഫൈവ് വൺ ബൈ എയ്റ്റ് എങ്ങനെ ചെയ്യ വലുത് ഒന്നേ ഗുണം എട്ട് എട്ട് ഒന്നേ ഗുണം അഞ്ച് അഞ്ച് ഏതാണ് എയ്റ്റ് വൺ ബൈ ഫൈവ് ആയിരിക്കും വലിയ സംഖ്യ ചെറിയ സംഖ്യ വൺ ബൈ എയ്റ്റ് ആയിരിക്കും അപ്പം ഛേദങ്ങളും അംശങ്ങളും വ്യത്യസ്തമായാലും ചെയ്യാൻ കിട്ടും അല്ലേ നമുക്ക് ഓർത്തേക്കാം അംശങ്ങൾ ഈക്വൽ ആണെങ്കിൽ അംശങ്ങൾ ഈക്വൽ ആണെങ്കിൽ വലിയ ഛേദമുള്ളത് ചെറിയ സംഖ്യ ആയിരിക്കും ഛേദങ്ങൾ ഈക്വൽ ആണെങ്കിൽ വലിയ 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 അംശമുള്ളത് വലിയ സംഖ്യയും ചെറിയ അംശമുള്ളത് ചെറിയ സംഖ്യയുമായിരിക്കും വ്യത്യസ്തമായ ഛേദോ ചേതവംശവുമാണ് വരുന്നതെങ്കിൽ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക വലിയ ഗുണനഫലം വരുന്നത് വലിയ സംഖ്യയും ചെറിയ ഗുണനഫലം വരുന്നത് ചെറിയ സംഖ്യയായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ താരതമ്യ പഠനം അതായത് ഫ്രാക്ഷനുകളുടെ കമ്പാരിസൺ അഥവാ ഭിന്ന സംഖ്യകളുടെ താരതമ്യത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് അടുത്ത ടോപ്പിക് ആണ് വർഗവും വർഗമൂലവും സംഖ്യയുടെ വർഗം എങ്ങനെ കണ്ടുപിടിക്കാം അഥവാ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം ഓക്കെ ഒരു ഭിന്ന സംഖ്യയുടെ വർഗം വൺ ബൈ എയ്റ്റിന്റെ വർഗം വൺ ബൈ എയ്റ്റിന്റെ സ്ക്വയർ അപ്പൊ എന്ത് ചെയ്യണം വൺ ബൈ എയ്റ്റിന്റെ സ്കോയർ പിടിക്കാൻ വേണ്ടിട്ട് അതിന് രണ്ടിനെയും സ്ക്വയർ ചെയ്യണം എത്ര ആയിരിക്കും വരിക വൺ ബൈ സിക്സ്റ്റി ഫോർ അതായത് അംശത്തിനെയും ചേടത്തിനെയും എന്ത് ചെയ്യണം നമ്മൾ സ്ക്വയർ ചെയ്യണം എന്നാലേ എന്ത് കിട്ടുള്ളൂ ആ ഭിന്ന ഭിന്നസംഖ്യയുടെ സ്ക്വയർ കിട്ടുള്ളൂ സ്ക്വയർ റൂട്ട് ആണെങ്കിലും എന്ത് പിടിക്കണം രണ്ടിന്റെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം വർഗമൂലം കണ്ടുപിടിക്കണം ഓക്കെ നോക്കുക ഇനി ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് പ്ലസ് വൺ ബൈ ടു സ്ക്വയർ എങ്ങനെ പിടിക്കും ഫൈവ് ഇൻറ്റു വൺ ബൈ ടു നമ്മൾ വിഷമ ഭിന്നമാക്കണം ഇതൊരു മിക്സഡ് ആണ് മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റിട്ടാണ് സ്ക്വയർ കണ്ടുപിടിക്കണം അവിടെ

എന്താണ് വൺ ബൈ ഫോർ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക ഓക്കെ അപ്പം സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം മിക്സർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ അതിനെന്ത് ചെയ്യണം അതിനെ ഇംപ്രോപ്പർ ആക്കി അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിനെ വീണ്ടും മിക്സർ ആക്കി എഴുതിയാലേ ഉത്തരം കിട്ടുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വർഗവും വർഗ്ഗമൂലവും ഓക്കെ അപ്പം നമുക്കൊരു ക്വസ്റ്റനുള്ളിൽ നോക്കാം സെവൻ ഇൻറ്റു സെവൻ ഇൻറ്റു വൺ ബൈ ഫോർ ഇൻഡസ് വൺ ബൈ ടു സ്ക്വയർ എന്താ സെവൻ വൺ ബൈ ടു സ്ക്വയർ എത്രയായിരുന്നു വരുക ഏഴിൻ്റെ കുണിക്കുക ഏഴ് ഒന്ന് പതിനഞ്ച് ബൈ രണ്ടിൻ്റെ സ്ക്വയർ അല്ലേ സോ ഇരുപത്തിനൂറ്റി ഇരുപത്തി ഭാഗം നാലാണ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചേ ഭാഗം നാല് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കൊണ്ട് ഹരിക്കുക അല്ലേ അപ്പോൾ അപ്പൊ അടിക്കണം വേണമെങ്കിൽ കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര രൂപ അഞ്ച് നാല് ഇരുപത് അല്ലേ ഇരുപത്തി അഞ്ച് അഞ്ച് നാല് ഇരുപത് ആറ് നാല് ഇരുപത്തി നാല് അല്ലെ ബാക്കി എത്ര ഇവര് ഇത് തരും അമ്പത്തി ആറും വൺ ബൈ ഫോർ സോ എങ്ങനെയായിരിക്കും മിക്സഡ് ഫ്രാക്ഷറുകളുടെ വർഗം കണ്ടെത്തുക സോ ഇങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കും നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നത് അപ്പോൾ ഭിന്ന സംഖ്യകളുടെ നമ്മളുടെ പ്രധാനമായിട്ടുള്ള തിയറി ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത് ഒന്നാമതായി നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതാണ് എന്താണ് ഒരു 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 ഭിന്ന സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്തമായ ക്ലാസിഫിക്കേഷൻ അതായത് വിഷമഭിന്നം മിശ്ര ഭിന്നം സാധാരണ ഭിന്നം എന്താണെന്ന് പറഞ്ഞു അതിനുശേഷം സമാന എന്താണെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ഭിന്നസംഖ്യ ഉൾപ്പെടുന്ന ക്രിയകൾ ചെയ്തു അതിനുശേഷം അതിൻ്റെ താരതമ്യ പഠനം അതിനുശേഷം വർഗവും വർഗം മൂലവും ഇത്തരം ആറ് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കണം ഈ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം ആ ചോദ്യങ്ങളായിട്ട് നമുക്ക് നമുക്ക് ഈ ഭാഗത്ത് വീഡിയോ കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ചോദ്യങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കാം ഓക്കെ ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് പ്ലീസ് വിസിറ്റ് കോം